ട്യൂമർ ബാധിച്ച് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മകന്റെ കാഴ്ച തിരിച്ചുപിടിക്കാൻ പാടുപെടുകയാണ് ചീമേനി പോതാവിലെ അജയൻ. വിധിയുടെ ക്രൂരതയ്ക്കിരയായി കാഴ്ച നഷ്ടപ്പെട്ട അജയൻ മകന്റെ കാഴ്ച നിലനിർത്താൻ ഉദാരമതികളുടെ സഹായം തേടുകയാണ്. രണ്ടാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട അജയന്റെ പ്രതീക്ഷയാണ് മകൻ അർപ്പിതറാം. വാർദ്ധക്യത്തിൽ മകന്റെ കൈപിടിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷകൾ വെറുതെയാകുമെന്ന ആശങ്കയിലാണ് ഈ പിതൃഹൃദയം. അജയനെ ഇരുട്ടിലേക്ക് തള്ളിയിട്ട അതേ രോഗം ഏകമകൻ അർപ്പിതിനെയും ബാധിച്ചിരിക്കുന്നു. കണ്ണിനെ ബാധിക്കുന്ന ട്യൂമർ അർപ്പിതറാമിൻ്റെയും കാഴ്ച കവർന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തിരമായി ചികിത്സ നടത്തിയാൽ കാഴ്ച നിലനിർത്താനാകുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. പക്ഷേ അതിന് ഭാരിച്ച തുക വേണം. പോതാവൂർ സ്വദേശിയായ അജയൻ ചീമേനി ടൗണിൽ ലോട്ടറി സ്റ്റാൾ നടത്തുകയാണ്. സാമൂഹ്യശാസ്ത്രത്തിൽ ബിരുദവും ബി എഡ് നേടിയെങ്കിലും ജോലി ലഭിക്കാതെ പോയ ഗതഭാഗ്യനാണ് ഈ മനുഷ്യൻ. സാമ്പത്തിക ശേഷിയില്ലാത്ത തനിക്ക് മകന്റെ കാഴ്ചയെങ്കിലും നിലനിർത്താൻ ഉദാരമതികൾ സഹായവുമായി മുന്നോട്ട് വരുമെന്നാണ് അജയന്റെ പ്രതീക്ഷ. മോന്റെ അസുഖം സ്ഥിരീകരിച്ചത് കോയമ്പത്തൂരിലെ ഡോക്ടറാണ്. ഇപ്പം മെയ് അവസാനത്തോടു കൂടിയാണ് അവന് രണ്ട് കണ്ണിനും ട്യൂമറാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചത്. അങ്ങനെ കോയമ്പത്തൂര് ടെസ്റ്റ് കഴിഞ്ഞ് കോയമ്പത്തൂരിലെ ഡോക്ടറിനെ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് എടുത്തു തരികയായിരുന്നു. അപ്പോൾ ഇപ്പോൾ നടക്കുന്നത് കോയമ്പത്തൂര് ടെസ്റ്റ് കഴിഞ്ഞ് നേരെ തിരുവനന്തപുരത്ത് പോയി അവിടെ അവൻ്റെ കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയുടെ മരണത്തോടെ എല്ലാം എന്ത് എല്ലാം നിലച്ച ഒരവസ്ഥയിലാണ്. ഭാര്യ ഉണ്ടാകുമ്പോഴാണെങ്കിൽ ലോട്ടറി കച്ചവടം ഭാര്യയുടെ സഹായത്തോടെ ലോട്ടറി കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാര്യയുടെ മരണത്തോടെ അതും ഇല്ലാതായി. അജയനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 9947865609 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. രണ്ടാം വയസ്സിലായിരുന്നു അജയന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്. ഇപ്പോൾ മകന് ഏകദേശം 2 വയസ്സ് പ്രായമുണ്ട്. ഇതേ അസുഖം തന്നെ അജയന്റെ മകനും ബാധിച്ചിരിക്കുകയാണ്. അത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അജയൻ കോയമ്പത്തൂരും മറ്റ് തിരുവനന്തപുരം ആർ സി സിയിലുമാണ് ഇപ്പോൾ ചികിത്സ ചെയ്യുന്നത്. അതിനുവേണ്ട ഒരു സഹായത്തിന് വേണ്ടിയാണ് കൈത്താങ് ഒരു കൂട്ടായ്മ രൂപീകരിച്ചത്.